നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌണിന്റെ പേര് പറഞ്ഞ് വീട്ടിൽ സുഖിച്ചിരിക്കുന്ന സർക്കാർ ജീവനക്കാർ ജാഗ്രത. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങും. മൂക്കത്ത് വിരൽ വയ്ക്കാൻ വരട്ടെ, കാരണം ദിവസവേതന ജീവനക്കാരുടെ മെയ് മാസത്തെ ശമ്പളം ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ല. നൽകാൻ പണമില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ഒന്നാം പിണറായി സർക്കാർ ഖജനാവിൽ 5000 കോടി മിച്ചം വെച്ചാണ് പോകുന്നതെന്നാണ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയത്. ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആകട്ടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് വ്യക്തമാക്കി. ഐസക് പറഞ്ഞത് സാങ്കല്പികം മാത്രമാണെന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. 5000 കോടി രൂപ ഖജനാവിലുണ്ടെന്ന് മുൻ ധനമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് പണലഭ്യതയ്ക്ക് പ്രശ്നമില്ലെന്നാണെന്നാണ് ബാലഗോപാലിന്റെ വിശദീകരണം. സഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലെന്നും മന്ത്രി പറഞ്ഞു. പരമാവധി ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സാമ്പത്തിക സ്ഥിതി രൂക്ഷമാണെങ്കിലും കടം വാങ്ങിച്ച് സാമ്പത്തിക രംഗം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി നീക്കിയിരിപ്പ് സംബന്ധിച്ച് ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾക്ക് വിശദീകരണം നൽകുകയായിരുന്നു മന്ത്രി. കടം വാങ്ങി സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമാണ് മന്ത്രി പറഞ്ഞത്. അതായത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്നുള്ള വാഗ്ദാനമൊന്നും അവർ മുന്നോട്ട് വെക്കുന്നില്ല. മെയിലെ ശമ്പളം നൽകാൻ സർക്കാർ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. ഒടുവിൽ കടം വാങ്ങിയാണ് ശമ്പളം നൽകിയത്. എത്ര ദിവസം കൂടി ഇത്തരത്തിൽ ശമ്പളം നൽകുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഒരു രൂപവുമില്ല. കരാറുകാരുടെ കുടിശ്ശിക തീർക്കുമ്പോൾ ജനങ്ങളിലേക്ക് വീണ്ടും പണം എത്തുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ നൽകുന്നതും ജനങ്ങൾക്ക് നേരിട്ട് പണം എത്തിക്കുന്നതിന് തുല്യമാണെന്നും ധനമന്ത്രി പറഞ്ഞു. മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും വാഹനങ്ങളുടെ നികുതി അടയ്ക്കാൻ ഓഗസ്റ്റ് 31 വരെ സമയം നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. തോമസ് ഐസക് ബാലഗോപാലിനെ വൻ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടാണ് പടിയിറങ്ങിയത്. ആദ്യത്തെ ഒരു വർഷം സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ലെന്നായിരുന്നു മുൻ ധനമന്ത്രിയുടെ വാക്ക്. എന്നാൽ ഒരു മാസം കൊണ്ട് തന്നെ സർക്കാരിന്റെ സാമ്പത്തിക നില തകിടം മറിഞ്ഞു. പണത്തിന്റെ കാര്യം ചോദിച്ചു ചെന്ന ബാലഗോപാലിനെ ഐസക് ചിരിച്ചുകൊണ്ട് യാത്രയാക്കിയെന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് കോടികൾ മുടക്കി സർക്കാർ ഹൈസ്പീഡ് റെയിൽവേ നിർമ്മിക്കുന്നത്. 2100 കോടിയുടെ ഭരണാനുമതി സർക്കാർ നൽകി കഴിഞ്ഞു. പദ്ധതിയുടെ കാര്യം മന്ത്രിസഭാ യോഗത്തിൽ വന്നപ്പോൾ ബാലഗോപാൽ എതിർത്തെന്നാണ് വിവരം. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് വികസനം തടയാനാവില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. സമസ്ത മേഖലയിലും ജനങ്ങൾ ദാരിദ്ര്യം കാരണം പൊറുതി മുട്ടുമ്പോഴാണ് സർക്കാർ ഓഫീസുകൾ പൂട്ടി സർക്കാർ ജീവനക്കാർ വീട്ടിലിരിക്കുന്നത്. ജോലിയോട് ഇത്തരക്കാർ ഒരു അനുഭാവവും പ്രകടിപ്പിക്കുന്നില്ലെന്നുള്ള ആക്ഷേപം സർക്കാരിനുണ്ട്. ജീവനക്കാർ വരാതിരുന്നാൽ കറണ്ടും വെള്ളവും ഇന്ധനവും ലാഭിക്കാമെന്ന് സർക്കാർ കരുതുന്നതിൽ തെറ്റില്ല. ഏതായാലും ഐസക് അല്ല ബാലഗോപാൽ, പിണറായി പറയുന്നത് മാത്രമേ ബാലഗോപാൽ അനുസരിക്കുകയുള്ളൂ. അതിനാൽ കടം വാങ്ങി വീട്ടിലിരിക്കുന്നവർക്ക് ശമ്പളം നൽകുമെന്ന് ആരും ദയവായി വിശ്വസിക്കരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.